98 marks, Anna Malavika. Come on, guys! This is a devigamaya performance aayirikkum enna nammalokka paranju. Pakshe oru nirthathinu oru language venda, oru bhasha venda ennu parayunnathu pole. Namukku aarkkum ariyatha njangal ellavarum idu aadiyayittu kelkkunna oru dance form aanu. Adu kaanumbulum adinte oru bhasha undallo. Ningal kalikkunna reethi, ningal adu convey cheytha reethi, adinte movements, expressions undu. Endaanu ningal uddheshikkunnathu ennu valare clear aayittu namukku ellarkkum manasilavunnundayirunnu. Thank you so much. Adu pratheesha inna annakuttikku korchu vayya ദിവസമായിരുന്നു. എങ്ങനെ പെർഫോം ചെയ്യുമെന്ന് ഞങ്ങൾ ആരും സംശയിച്ചില്ല. എന്താ കാരണം എന്നറിയോ? പെർഫോം ചെയ്യുന്നത് വരെയും അന്നയ്ക്ക് വയ്യ എന്നുള്ളത് ഞങ്ങൾക്ക് ആർക്കും അറിയില്ലായിരുന്നു. അതാണ് എനിക്ക് വലിയ സന്തോഷം തോന്നിയ ഒരു കാര്യം. ആദ്യം എനിക്ക് വയ്യ എന്ന് പറഞ്ഞിട്ടാണ് പെർഫോം ചെയ്യുന്നതെങ്കിൽ ഓക്കെ, നമുക്ക് ആ ഒരു സിമ്പത്തി ഫാക്ടറൊക്കെ തോന്നിയേക്കാം. പക്ഷെ അതൊന്നും അല്ല.
ഒരു പെർഫോം ചെയ്യുന്ന സമയത്ത് അവസാനം വരെയും ആ തലകൊണ്ട് മുടി കൊണ്ട് തല ചുറ്റി ആ കുങ്കുമം തെറിപ്പിക്കുന്നത് വരെയും അത് കഴിഞ്ഞ് എല്ലാം അവസാനിച്ച് ആ മൂന്നര മിനിറ്റ് കഴിഞ്ഞ് നമ്മുടെ ക്ലാപ്സ് കഴിഞ്ഞിട്ടാണ് അന്നയ്ക്ക് വയ്യായിരുന്നു അന്നെ കിടന്നു പോയത്. അതാണ് റിയൽ പെർഫോമർ അല്ലെങ്കിൽ റിയൽ ആർട്ടിസ്റ്റ് എന്ന് പറയുന്നത്. ആ പെർഫോം ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ സമയത്ത് ഒന്നും ആലോചിക്കില്ല, എത്ര വയ്യ, പനിയാണോ അല്ലെങ്കിൽ എന്തെങ്കിലും ഹെൽത്ത് കണ്ടീഷൻസ് മോശമാണോ അതൊന്നും നമ്മൾ അറിയില്ല, നമ്മൾ അറിയിക്കില്ല. അതിന് വലിയൊരു സന്തോഷമുണ്ട് മോളെ, ഗ്രേറ്റ് പെർഫോമൻസ് ആയിരുന്നു രണ്ടുപേരും. അന്നാമാളു സൂപ്പർ മക്കളെ, താങ്ക് യു, താങ്ക് യു. കൊറിയോഗ്രാഫിയുടെ കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ പറയുകയാണ്, ഇത് ആക്ച്വലി ഒരുപാട് റെഫറൻസ് എടുത്ത് ചെയ്തൊരു പെർഫോമൻസാണ്. ആശിഷ് പട്ടേൽ, അതുപോലെ ശ്വേത വാര്യർ, അങ്ങനെ കുറേ പേരുടെ പെർഫോമൻസിൻ്റെ റെഫറൻസ്. കാരണം ഞങ്ങൾക്കും ജോഗുക എന്നുള്ളൊരു സ്റ്റൈൽ ഞങ്ങൾക്കും അറിയില്ല. ഇവർ ഓൾറെഡി ചെയ്ത പല പെർഫോമൻസിൽ നിന്നും ഞങ്ങൾ റെഫറൻസ് എടുത്ത് ഞങ്ങൾ രണ്ടുപേരും കൂടിയും ചെയ്തതാണ്. പക്ഷെ ഒരിക്കലും ഞങ്ങളുടെ ഓൺ കൊറിയോഗ്രാഫി എന്ന് ഒരിക്കലും പറയില്ല. കാരണം അത് ആശിഷ് പട്ടേൽ, ശ്വേത വാര്യർ ഒരുപാട് പേരുടെ ഇൻസ്പിറേഷൻ എടുത്തിട്ട് നിങ്ങൾ ഓൺ കൊറിയോഗ്രാഫി ചെയ്തതാണ്, അങ്ങനെ വേണം പറയാൻ. പറയാം, പക്ഷെ കുറെ മൂവ്മെന്റ്സ്, കാരണം ഞങ്ങൾക്ക് അറിയില്ല. ഇപ്പൊ ഒരു ഇപ്പൊ നമുക്ക് ഭരതനാട്യത്തിലായാലും ഇന്ന അടവ് നമുക്ക് അറിയില്ലല്ലോ. അതേപോലെ ഇതിന് ഭരതനാട്യത്തിലുള്ള അടവുകൾ നമ്മൾ പഠിക്കുന്നുണ്ടെങ്കിലും സ്വന്തമായ ഒരു കൊറിയോഗ്രാഫി ചെയ്യണമെങ്കിൽ നമ്മൾ സ്വയം ചിട്ടപ്പെടുത്തുന്നതാണ് നമ്മൾ പഠിച്ചത്. നിങ്ങൾ അതിന്റെ അർത്ഥം ഈ ഒരു ഷോയിൽ ഈ ഒരു പെർഫോമൻസ് കൊറിയോഗ്രാഫ് ചെയ്തത് അന്നാമാളു. വാവ്, ദിസ് പെർഫോമൻസ് വിൽ ബി നമ്പർ 1 എനിവേർ ഇൻ ദി വേൾഡ്. വാവ്, നൈസ്. ഇത്രയൊക്കെ നിങ്ങളുടെയൊക്കെ ഈ ഒരു പെട്ടെന്ന് അന്നക്കുട്ടിക്ക് വയ്യാണ്ടാവലും സിറ്റുവേഷനൊക്കെ കൊണ്ട് ഞങ്ങൾ മറന്നൊരു കാര്യമുണ്ട്. എന്താണെന്നറിയോ? ഇപ്പം പറയാം.